നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്ന ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ് ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന പുതിയ മലയാള സിനിമയുടെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രെയിലറിൽ നിന്ന് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നൊന്ന് നോക്കാം മാത്രമല്ല ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സൗബിൻ ഷാഹറാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത് മാത്രമല്ല ഈ സിനിമയുടെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഷാഹി കബീർ എന്ന് പറയുന്ന ഡയറക്ടർ അതായത് ജോസഫിൻ്റെയും അതുപോലെ തന്നെ നായാട്ടിൻ്റെയും തിരക്കഥാകൃത്തായിട്ടുള്ള ഷാഹി കബീർ ഈ ഒരു സിനിമയിലേക്ക് ഒരു ഡയറക്ടറിൻ്റെ റോളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമയിലെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത് തന്നെ ഞാൻ ഈ സിനിമയെ ഒറ്റുനോക്കുന്നതും ഷാഹി കബീർ ഏത് രീതിയിലാണ് ഈ ഒരു സിനിമയെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല മുൻപത്തെ രണ്ട് സിനിമകൾ എടുക്കുകയാണെങ്കിലും വളരെ ഇടപത്തുള്ള വളരെ വ്യത്യസ്തമാർന്ന രണ്ട് പോലീസ് സ്റ്റോറികളായിരുന്നു ആ ഒരു രണ്ട് സിനിമകളും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ ഇലവീഴ പൂഞ്ചരയിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു കഥയാണ് അവലംബിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് കാരണം ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരുപാട് ന്യൂസൊന്നും ഞാൻ അധികം വായിച്ചിട്ടുണ്ടായിരുന്നില്ല തന്നെ ഈ ഒരു സിനിമയുടെ കഥ വീണ്ടും പോലീസ്റ്റോറിയനെ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ അവതരിപ്പിച്ചിട്ടില്ലെന്ന് അറിയാനുള്ള ഒരു താല്പര്യം കൂടിയുണ്ട് എന്തായാലും നമുക്ക് ട്രെയിലറിലേക്ക് ഒന്ന് നോക്കാം സർ ഭയങ്കര മഴ കാരണം വഴിയൊന്നും കാണാമല്ലോ

ഇത്രയും ഭാഗം കണ്ടതിൽ നമുക്ക് മനസ്സിലാവുന്ന സൗബിൻ്റെ കഥാപാത്രം ഒരു പോലീസുകാരനാണ് അതുകൊണ്ട് തന്നെ ഷാഹി കബീർ വീണ്ടും പോലീസുകാരുടെ കഥ തന്നെയാണ് ഈ ഒരു ഭാഗത്തും പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സിനിമയിൽ ഇതിൻ്റെ പ്രകൃതിക്കും കൂടെ അതായത് ഈ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ ആ പ്രകൃതിയിൽ നടക്കുന്ന മഴ കാറ്റ് ഇതിനൊക്കെ ഈ ഒരു സിനിമയിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ബാക്കിയൊന്ന് കണ്ടുനോക്കാം അതെ

തുടക്കത്തിൽ ആ സ്ത്രീയുടെ കൂടെ വന്നിട്ടുള്ള പയ്യൻ ഇറങ്ങി ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ സ്ത്രീ തന്നെ ഒരു ആംബുലൻസിന്റെ പുറകിൽ കയറി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരു പക്ഷേ ആ സ്ത്രീയുടെ കൂടെ വന്നിട്ടുള്ള പയ്യൻ മരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഈ വുമൺ മിസ്സിംഗ് കേസ് എന്തിനെ റെഫർ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്തായാലും ബാക്കി എന്താണെന്നുള്ള പക്ഷെ എനിക്കതല്ല കൊല്ലാനൊരു കാരണുണ്ടാവില്ല അതറിയാനും ഇങ്ങനെ പണി കൊടുത്തവരെ ഞാൻ പണി കൊടുത്തിട്ടേക്ക് ഇവിടെ സൗബിന്റെ ക്യാരക്ടർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചെയ്തതിന് ഞാനൊരു പണി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോ അവിടെ നടക്കുന്ന എന്തോ ഒരു കാര്യം സൗബിന്റെ ജോലിയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറിന്റെ പേഴ്സണൽ ജീവിതത്തെയോ വളരെയധികം ബാധിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ട്രെയിലറിന് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല എന്തായാലും ബാക്കി നമുക്കൊന്ന് കണ്ടുപോകാം മലങ്കര ഡാം അതിന്റെ അപ്പുറത്ത് അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ തൊടുപുഴ രാത്രി കഴിഞ്ഞാൽ നിർമ്മച്ചയുടെ ഏർപോർട്ടൊക്കെ കാണാൻ പറ്റും മഞ്ഞു മാറിയ ബുർജി ദലീഫ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ട്രെയിലറ് ഒരുപാട് പ്രതീക്ഷകൾ ഈ ഒരു സിനിമയെക്കുറിച്ച് തരുന്നുണ്ട് തന്നെ പറയേണ്ടി വരും മാത്രമല്ല സിനിമയുടെ ഈ ട്രെയിലറിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മൊമെൻറ്റ്സ് നമുക്ക് വളരെ എന്താ പറയുക സസ്പെൻസ് നിറഞ്ഞിട്ടുള്ള മൊമെൻറ്റ്സ് ഈ ഒരു ട്രെയിലർ തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഈ ഒരു സിനിമയിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും മാത്രമല്ല സൗബിൻ്റെ വളരെ പക്വതയാർന്ന പ്രകടനം നമുക്ക് ഈ സിനിമയിൽ വീണ്ടും കാണാൻ സാധിക്കും തന്നെ അതിൻ്റെ സൂചനകൾ നമുക്ക് ഈ ഒരു ട്രെയിലർ തരുന്നുണ്ട് ഈ ട്രെയിലറിലുള്ള ഓരോ സീൻ നമ്മൾ എടുക്കുകയാണെങ്കിലും സൗബിൻ വളരെ ടക്കത്തോടെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയിലൂടെ സൗബിന്റെ നല്ലൊരു തിരിച്ചുവരവുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം കുറച്ച് നാളുകളായിട്ട് സൗബിന്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അത്രക്ക് അങ്ങ് മികച്ചതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ബ്രോഡാഡിയിലെ കഥാപാത്രം സി ബി ഐ ഫൈവിലെ കഥാപാത്രം ജാക്ക് ആൻഡ് ജില്ലിലെ കഥാപാത്രം അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ വളരെ ഇറിട്ടേഷൻ തോന്നുന്ന രീതിയിൽ സൗബിൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറിയിട്ട് മുമ്പ് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സൗബിൻ അതായത് കുമ്പളങ്ങി നൈറ്റ്സിലും അതുപോലെ തന്നെ മഹേഷിന്റെ പ്രതികാരത്തിൽ ഉണ്ടായിരുന്ന വളരെ തന്മയത്വത്തോടു കൂടി അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സൗബിന് ഉണ്ട് ആ ഒരു സൗബിനെ ഈ ഒരു സിനിമയിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തോന്നിപ്പിക്കുന്നത് സൗബിന്റെ ക്യാരക്ടറിനെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത് എന്നുള്ളതാണ് അതായത് സിനിമയിലുള്ള കഥാഗതി ആണെങ്കിലും അതിൽ വരുന്ന ഷിഫ്റ്റ് ആണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് സൗബിന്റെ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളതാണ് തോന്നിയിട്ടുള്ളത് അതിൽ തന്നെ ഈ ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഏകദേശം എനിക്കൊരു മൂന്ന് ലെയർ ആയിട്ടാണ് എനിക്ക് ഈ ഒരു ട്രെയിലറിനെ തോന്നിപ്പിച്ചിട്ടുള്ളത് അതായത് ആദ്യത്തെ ലെയറിൽ സൗബിൻ ക്യാരക്ടറും അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് അതായത് ഇലവീഴ പുഞ്ചറ എന്ന് പറയുന്ന സ്പേസ് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു കണക്ഷൻ അവിടെ നമുക്ക് കൃത്യമായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പ്രകൃതിയിൽ നടക്കുന്ന ക്ഷോഭങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അവിടേക്ക് വരുന്ന ആളുകളെ ആണെങ്കിലും ഒക്കെ സൗബിൻ സ്വന്തം വീട്ടിൽ വരുന്ന ആളുകളെ പോലെ നോക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടാമത്തെ ലെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ പറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതായത് ആ പ്രശ്നങ്ങൾ അയാളുടെ കൂടെ പ്രശ്നങ്ങളായിട്ട് അവിടെ വരുന്ന ആളുകളെ സമാധാനിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൗബിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ലെയർ എടുക്കുമ്പോൾ സൗമ്യന്റെ ക്യാരക്ടറിന് നേരിട്ട് വരുന്ന ഒരു പ്രശ്നം അവിടെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ രണ്ടാമത്തെ ലെയറിൽ നടക്കുന്ന പ്രശ്നം അയാളെ മൂന്നാമത്തെ ലെയറിലേക്ക് കൊണ്ടുപോകുന്നതാണോ എന്നറിയില്ല അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം അയാളെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും അയാൾ ഒരു പ്രതികാരദാഹിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതികാരത്തിന്റെ ഫോർമാറ്റിലേക്ക് ആ ഒരു ക്യാരക്ടർ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക സാധാരണ രീതിയിൽ തുടങ്ങിയിട്ട് ഒരു റിവഞ്ച് ഫോർമാറ്റിലേക്ക് ഈ ഒരു സിനിമ മാറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്നും പരിഗണിക്ക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ